ഹലോ ഗായ്സ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് പീപ്പിൾസ് വിത്ത് സീറോ ഐ ക്യു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്, പക്ഷെ എന്നാൽ ചിലവർക്കത് എന്തിനാണ് എന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആഹാ, വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി, നമ്മുടെ അണ്ണയുടെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. നിറയുന്നായിരിക്കും, എപ്പോഴെങ്കിലും നിറയട്ടെ, നിറഞ്ഞിട്ട് നമുക്ക് പെരുക്കെ പോയാൽ മതി. ഒരു 5 മിനിറ്റ്, ഇപ്പം ശരിയാവും. വണ്ടി നല്ല സേഫായിട്ട് തന്നെ കെട്ടി വച്ചിട്ടുണ്ട്. ഓക്കെ, അത് സേഫാണ്, പക്ഷേ ഇത് എവിടെയാ കെട്ടി വച്ചേക്കുന്നേ? എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ആഹാ, ഇത് കൊള്ളാലോ. രണ്ടുപേർക്കും കഥയൊക്കെ പറഞ്ഞ് നല്ല രീതി മുള്ളിയിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വിലമതിപ്പുള്ള എന്തെങ്കിലും സാധനം കളഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കും അല്ലേ? നമ്മുടെ അണ്ണനെ മാത്രമേ ചെയ്തോളൂ, എന്റെ കൊക്കയിൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. അതൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ? ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? ഹലോ, പോലീസ് സ്റ്റേഷനാണോ? ആ അതെ സാർ, ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് എഴുതാനാണ് സാർ. സാർ, എൻ്റെ കയ്യിൽ 5 കിലോ കൊക്കൈൻ ഉണ്ടായിരുന്നു സാർ, അത് മിസ്സിംഗ് ആയിപ്പോയി. ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. അതിനെന്താ അത്രയുള്ളൂ? നീ ഇപ്പം എവിടെ നിൽക്കുന്നത്? നീ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈൻറ്റ് എഴുതാ, നമുക്ക് കണ്ടുപിടിക്കാം. ആ ഓക്കെ സാർ, പോലീസ് സ്റ്റേഷനിൽ. ആ പോലീസ് സ്റ്റേഷൻ ഞാൻ അങ്ങോട്ട് വരാം സാർ, അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ആ ഓക്കെ ഓക്കെ, ഞാൻ ദാ വന്നു സാർ. ഇവിടെ കണ്ടില്ലേ ഗൈസ്, വെള്ളം കെട്ടിക്കിടക്കുകയാണ്, അവിടെ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കമ്പിയുടെ ഇടയിൽ കൂടെ അപ്പുറത്തുനിന്ന് വെള്ളം കോരി ഇപ്പുറത്തേക്ക് ഒഴിക്കുന്നു. എന്തായാലും ജീനിയസ് ആയിട്ടുണ്ട്. എനിക്ക് 2 തൊട്ടി വെള്ളം മതി, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. ഇത് ഇതൊരാൾ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പിക്കാണ്, അതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു വേസ്റ്റ് ടിന് കൊണ്ടുവച്ചവനെ എന്തായാലും സമ്മതിക്കണം, ജീനിയസ് തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ ഗൈസ്, മണലും കല്ലും ഒക്കെ കെട്ടിക്കൊണ്ട് പോകണം കണ്ടിട്ട്. ഇവനൊരു കില്ലാടി തന്നെ. നമ്മുടെ കാറിൻ്റെ ഒക്കെ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വേറൊരു ടയർ അതിന് പകരം മാറ്റി വെക്കും. പക്ഷെ ഇവിടെ ഒരുത്തൻ ചെയ്തേക്കുന്നുണ്ട്. ഇത് ഇത്രയല്ല, സിമ്പിൾ. ഒരാൾ ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ ഒരു കാറിൻ്റെ ടയർ ഒന്ന് മാറ്റാനെ കൊണ്ട് പറഞ്ഞതാണ്. അവൻ ടയർ ഊരിയേക്കുന്ന കണ്ടില്ലേ, അത് കട്ട് ചെയ്തങ്ങ് എടുത്തു. ഇവന് ഒരു കില്ലാടി തന്നെ. ഇത് ഇതെന്താ? പ്ലീസ് ട്രൈ ടു വാക്ക് വിത്തൗട്ട് വാക്കിംഗ്. എന്താ ഞാൻ പറയുന്നേ, പ്ലീസ് നിങ്ങൾ നടക്കാതെ നടക്കാൻ ശ്രമിക്കുക. ഇത് എന്ത് ഉദ്ദേശിച്ചത് എഴുതിയേ? ഹീസ് ഓൾസോ എ ജീനിയസ്. ഓക്കെ, മാംഗോ. ഓക്കെ, അതൊക്കെ സംബന്ധിച്ചു. ഇത് ഇത് ഏത് നാട്ടിലെ മാങ്ങയാ? അത് ഏത് നാട്ടിലെ മാങ്ങ ഇങ്ങനെ ഇരിക്കുന്നേ? ഏ, ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, അതിനുമുമ്പേ ശരിയാവും. കേൾക്കോളും കേൾക്കോളും. ദേ അടുത്തത്, ഇതൊക്കെ എന്ത് വേണ്ടത്? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോളെ, അപ്പാപ്പ ശരിയാക്കി തരാം. ഓക്കെ, ഒരു വണ്ടിക്കകത്ത് ഒരുപാട് പേര് ഇരുന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഉള്ള സ്ഥലം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു ചേച്ചി ബാലൻസ് ചെയ്യാനായിട്ട് പിടിച്ചേക്കുന്ന സ്ഥലം കണ്ടില്ലേ? അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതേപോലെ കാണും. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ബൈ ബൈ.